കർണാടകയിലെ SSLC റിസൾട്ട് ഇന്ന് വന്നിരിക്കുകയാണ്. എന്റെ പ്രഭാഷണം കേൾക്കുന്ന കർണാടകയിലെ നല്ലവരായ ഉമ്മമാരെ ഉപ്പമാരെ, കേരളത്തിലെ SSLC റിസൾട്ട് വരാനിരിക്കുകയാണ്. നമ്മുടെ മക്കൾ നല്ല മക്കളാകണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൽ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ദുആയാണ് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യമാരിലൂടെ, ഞങ്ങളുടെ മക്കളിലൂടെ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണേ. അല്ലാ, വലിയ കൺകുളിർമയുള്ള മക്കളായി ഞങ്ങളെ ഭാര്യമാരെയും ഞങ്ങളെ മക്കളെയും നീ മാറ്റണേ റബ്ബേ എന്ന് ഹബീബായ തങ്ങളോട് അല്ലാ പറയാൻ പറയുകയാണ്. ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. എല്ലാ മുഅ്മിനീങ്ങളും അത് ദുആ ചെയ്യുകയാണ്. ഓ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മക്കള് കൺകുളിർമയാകണം. ആ മക്കള് നാളെ ആഖിറത്തിലെ കൺകുളിർമയാകണം, ഖബറിൽ കൺകുളിർമയാകണം, മഹ്ഷറിൽ കൺകുളിർമയാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന വലിയ നിധിയാണ്, വലിയ സമ്പത്താണ് മക്കള്. കേട്ടോ, നാളെ ആരുമാരുമില്ലാത്ത ഖബറിന്റെ സമീപത്ത് വന്നിട്ട് എന്റെ ഉമ്മയുടെ ഖബറാണ്, എന്റെ ഉപ്പയുടെ ഖബറാണ് എന്ന് പറഞ്ഞ് ആ ഖബറിന്റെ അടുക്കൽ വന്ന് മക്കള് യാസീൻ ഓതുന്ന മക്കളാകണം, ഖുർആൻ ഓതുന്ന മക്കളാകണം. SSLC റിസൾട്ട് വന്നില്ലേ? ഓ എന്റെ ഉമ്മമാരെ, ഈ റിസൾട്ടിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഉപ്പമാരെ, ഉമ്മമാരെ, നിങ്ങളുടെ മക്കളെ അല്ലാഹുവിന്റെ ദീനിന്റെ വഴിയിലേക്ക് പറഞ്ഞയക്കണോ? ലോകത്തെ ഒരുപാട് ഉമ്മമാരുണ്ട്. മഹദിയായ ഇമാമുന മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ലോകത്തെ വലിയ ഉമ്മയായി മാറിയത്. ഇമാമുൽ ആദം അബു ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ലോകത്തെ അറിയപ്പെട്ട ഉമ്മയായി മാറിയത്. അതേ ലോകത്തെ ഒരുപാട് ഒരുപാട് ഉമ്മമാരുണ്ട്. ആ ഉമ്മമാരൊക്കെ ലോകത്ത് തുല്യതയില്ലാത്ത ഉമ്മമാരായി മാറിയത് അവരുടെ മക്കള് വലിയ ആലിമീങ്ങളായപ്പോഴാണ്, വലിയ അറിവുള്ളവരായപ്പോഴാണ്. അതുകൊണ്ട് പറയട്ടെ, മക്കളെ ഇൽമിന്റെ വഴിയിൽ പറഞ്ഞയക്കണേ. അതിനുള്ള അവസരം അതേ, അതിനുള്ള എല്ലാ സൗകര്യങ്ങളും, അതിലേക്കുള്ള നല്ല നല്ല ചിന്തകളും നല്ല സംസാരങ്ങളും. പറയട്ടെ, ഏതെങ്കിലും ഒരു ഉമ്മമാര് മക്കള് വീട്ടിൽ നിന്ന് അല്പം മാറി നിൽക്കുന്നത് ഒരു ടെൻഷനായി തോന്നേണ്ടതില്ല, ഒരു പ്രയാസമായി തോന്നേണ്ടതില്ല. ഇന്ന് നിങ്ങൾ ടെൻഷൻ അടിച്ചാൽ, ഇന്ന് നിങ്ങളതിൻ്റെ പേരിൽ അതെ ഞാൻ ഒറ്റക്കായി പോകുമല്ലോ, അല്ലെങ്കിൽ എൻ്റെ മകൻ വീട് വിട്ടിറങ്ങി പോകുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയൂല എന്ന് പറഞ്ഞ് അതിന് നിങ്ങൾ മാറി നിന്നാൽ നാളെ നിങ്ങൾ വിരൽ കടിക്കേണ്ടി വരും. അല്ലാ പഠിക്കേണ്ട ഒരു സമയത്ത് ഞാൻ എൻ്റെ മകനെ പഠിക്കാൻ വേണ്ടി പറഞ്ഞയച്ചിരുന്നെങ്കിൽ ഇന്ന് ദുഃഖിക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ എന്ന് പറയുന്ന കാലം അതിവിദൂരമല്ല. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. അതുകൊണ്ട് SSLC റിസൾട്ട് വന്നാൽ കാത്തു നിൽക്കേണ്ടതില്ല. ഒരുപാട് ഇസ്ലാമിക ദഅവാ കോളേജുകള്, ഒരുപാട് ദർസുകള്, ഒരുപാട് ശരീഅത്ത് കോളേജുകള് നമ്മുടെ മക്കളെയും കാത്തു നിൽക്കുകയാണ്.